വിദേശത്ത് നിന്ന് വന്നവരിൽ കൂടുതൽ പേർക്ക് രോഗബാധ കാണുന്നു. സംസ്ഥാനത്ത് ഇന്ന് 7 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 3 പേർ അബുദാബിയിൽ നിന്നും 2 പേർ ചെന്നൈയിൽ നിന്നും എത്തിയവരാണ്. ഇതോടെ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5 ആയി. സംസ്ഥാനത്ത് 20 പേരാണ് കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. 4 പേർക്ക് ഇന്ന് രോഗം ഭേദമായി. വയനാട് ജില്ലയിൽ നിന്നുള്ള 3 പേർക്കും തൃശൂർ ജില്ലയിൽ നിന്നുള്ള 2 പേർക്കും എറണാകുളം മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്ന് കോവിഡ് സ്ഥിരീകരിച്ച 3 പേർ 7ാം തീയതിയിലെ അബുദാബി എറണാകുളം വിമാനത്തിൽ വന്നവരാണ്. ഇതേ വിമാനത്തിലെ ഒരാൾക്കും ദുബായ് കോഴിക്കോട് വിമാനത്തിൽ വന്ന മറ്റൊരാൾക്കും കഴിഞ്ഞ ദിവസം വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തിയ പ്രവാസികളിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5 ആയി. കോവിഡ് സ്ഥിരീകരിച്ച വയനാട് ജില്ലയിലുള്ള ഒരാളും എറണാകുളം ജില്ലയിലുള്ള ഒരാളും ചെന്നൈയിൽ നിന്നും വന്നവരാണ്. വയനാട് ജില്ലയിലെ 2 പേർക്ക് സമ്പർക്കത്തിലൂടെയും രോഗം ബാധിച്ചു. പ്രവാസികളിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മടങ്ങിയെത്തുന്നവരിലും രോഗം കൂടുതലായി സ്ഥിരീകരിക്കുന്നത് ആശങ്കയോടെയാണ് സർക്കാർ കാണുന്നത്. സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളവർ 20 പേരാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 2 പേർക്കും പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തർക്കും ഇന്ന് രോഗം ഭേദമായി. സംസ്ഥാനത്ത് ഇതുവരെ 489 പേർക്കാണ് കോവിഡ് ഭേദമായത്. 178 പേർ ചികിത്സയിലുണ്ടായിരുന്ന കാസർഗോഡ് ജില്ല കോവിഡ് മുക്തമായി. വിവിധ ജില്ലകളിലായി 26,350 പേർ വീടുകളിലും 362 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലുണ്ട്. രോഗലക്ഷണങ്ങളോടെ 135 പേരെ ഇന്ന് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 37,464 വ്യക്തികളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചതിൽ ലഭ്യമായ 36,630 സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 3,815 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 3,525 സാമ്പിളുകളുടെ ഫലവും നെഗറ്റീവായി. സംസ്ഥാനത്ത് ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളില്ല. 24 തിരുവനന്തപുരം.